ദൈവകാരുണ്യത്തോടുള്ള നൊവേന. ഒന്നാം ദിവസം. ഇന്ന് മനുഷ്യവർഗത്തെ മുഴുവനും, പ്രത്യേകിച്ച് സകല പാപികളെയും എൻ്റെ പക്കൽ കൊണ്ടുവന്ന് അവരെയെല്ലാം എൻ്റെ കരുണക്കടലിൽ മുക്കിയെടുക്കുക. ആത്മാക്കൾ നശിച്ചു പോകുന്നതിൽ എനിക്ക് അനുഭവപ്പെടുന്ന കഠിനമായ എൻ്റെ വേദനയിൽ നീ എന്നെ ആശ്വസിപ്പിക്കും. ഏറ്റവും കരുണയുള്ള യേശുവെ, ഞങ്ങളോട് എപ്പോഴും ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നവനാണല്ലോ അങ്ങ്. ഞങ്ങളുടെ പാപത്തെ നോക്കാതെ അങ്ങയുടെ അനന്തമായ നന്മയിലുള്ള ഞങ്ങളുടെ ശരണത്തിൽ ദൃഷ്ടിയുറപ്പിക്കുകയും അങ്ങയുടെ ഏറ്റവും ദയയുള്ള തിരുഹൃദയത്തിൽ ഞങ്ങൾക്കൊരിക്കലും വിട്ടുപിരിയാത്ത അഭയം തരികയും ചെയ്യണമെന്ന് പിതാവായ ദൈവത്തോടും പരിശുദ്ധാത്മാവായ ദൈവത്തോടും അങ്ങയെ ഐക്യപ്പെടുത്തുന്ന അങ്ങയുടെ സ്നേഹത്തോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിത്യപിതാവേ, യേശുവിൻ്റെ തിരുഹൃദയത്തിൻ്റെ ദയയാൽ ഏറ്റവും വലിയ പാപികളായ ഞങ്ങളോടും മനുഷ്യവർഗം മുഴുവനോടും കരുണ തോന്നണമേ. അങ്ങയുടെ തിരുസുതൻ്റെ ഏറ്റവും സങ്കടകരമായ കഷ്ടതകളെ പ്രതി അങ്ങ് ഞങ്ങളോട് കരുണ കാണിക്കണമേ. അങ്ങനെ ഞങ്ങൾ നിത്യകാലവും അവിടുത്തെ അനന്തകരുണയുടെ സർവശക്തിയെ വാഴ്ത്തി പുകഴ്ത്തട്ടെ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കരുണത്തോ